ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം വെളുപ്പിന് 6 മണിയാണ്. അപ്പോൾ 6 മണിക്ക് നമ്മളൊരു യാത്ര പുറപ്പെടാനായിട്ട് ഞാൻ റെഡിയായിട്ടിരിക്കുകയാണ്. യാത്ര മറ്റൊന്നുമല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ചാൻസാണ് സിനിമയിൽ അഭിനയിക്കാനല്ല, സിനിമ ഷൂട്ടിംഗ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർ മാജിക്കിലും അല്ലെങ്കിൽ പ്രീമിയർ പറ്റ്മിലൊക്കെ അഭിനയിച്ച് നമ്മുടെ കോമഡികളുണ്ട് ചിരിപ്പിക്കുന്ന അഖിലേട്ടൻ, അഖിലേട്ടൻ അഖിൽ കവലയോർ. അപ്പം അഖിലേട്ടനൊപ്പം ഒരു സിനിമ ലൊക്കേഷൻ യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നലെ വൈകുന്നേരം അഖിലേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അഖിലേട്ടൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് പൂവാറാഴ്ച നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തും കൂടി കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് നമ്മൾ മാക്സിമം ഉപയോഗിക്കേണ്ട സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് ഞാനും അഖിലേട്ടനും കൂടി നേരെ പൂവാറിലേക്ക് പോവുകയാണ്, നമ്മുടെ സിനിമയുടെ ലൊക്കേഷനിലേക്ക്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ലൊക്കേഷനിലൊക്കെ പോകുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് അവിടുത്തെ എന്താണ് അവിടുത്തെ തിരക്കുകളും മറ്റൊന്നും എനിക്കറിയില്ല. നമ്മൾ സിനിമയിലൊക്കെ ഈ യൂട്യൂബിനകത്തും മറ്റ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ടൈം പോവുകയാണ് ഈ സിനിമ ലൊക്കേഷനകത്ത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒപ്പം അഖിലേട്ടനൊപ്പം നമുക്ക് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ നിന്ന് ഞാനിപ്പോൾ നേരെ ആറ്റിങ്ങിൽ പോവും. ആറ്റിങ്ങിൽ ചെല്ലുമ്പോൾ അഖിലേട്ടനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പൂവാറിലേക്ക് പോവും. അപ്പോൾ എന്തായാലും അഖിലേട്ടൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ അഖിലേട്ടൻ നമ്മളൊപ്പം എന്താ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനും അഖിലേട്ടനോട് അതായത് ഇപ്പം യാത്രയിലാണ്. അഖിലേട്ടൻ എന്തെങ്കിലും പറയണ്ട. ഞാനേ ഒരു പടത്തിൻ്റെ ഷൂട്ടിന് പോയിരുന്നു. വണ്ടി ഓടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഇവനെ വിളിച്ചു. കാരണം തന്നെ ഈ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഉറക്കപ്പിച്ചായ കൊണ്ട് വണ്ടി ഓടിക്കുക എന്നും പറഞ്ഞ് അവനെ വിളിച്ചപ്പം അവർ മൊബൈലിൽ കമ്പം വെച്ച് കെട്ടി പോകാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മള് എത്രത്തോളം നമുക്ക് ചാൻസ് എവിടെ കിട്ടും, അത് നമ്മളെ യൂട്യൂബ് നമ്മുടെ പ്രേക്ഷകർക്ക് എവിടെയാണ്. നീ ഫോൺ എടുക്കുമ്പോ ഞാൻ ഉറങ്ങാൻ നോക്കിക്കൊള്ളാം. നമ്മള് പുതിയ പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ്. അപ്പം അഖിലേട്ടൻ കുറച്ച് ബിസിയാണ്. അപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് സ്റ്റാർ മാജിക് പിന്നെ പ്രോഗ്രാമുകൾ അങ്ങനെ കുറെ തിരക്കിലാണ്. രണ്ടു കൊല്ലം ഒന്നും ഇല്ലായിരുന്നാ അത്യാവശ്യം രണ്ട് പരിപാടി വന്നു. അപ്പൊ നമ്മുടെ അടുത്ത പടത്തിന്റെ പേര് പടത്തിന്റെ പേര് പൊഴി. പൊഴി പൊഴി എന്നാണ് പടത്തിന്റെ പേര്. അപ്പൊ എല്ലാരും തിയേറ്ററിലൊക്കെ പോയി കാണണം, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു. അപ്പം നമുക്ക് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. നീ എന്നാ അവിടെ നിന്ന് പറഞ്ഞു വിളിച്ചോടാ. അവരെടുക്കുന്ന സീൻ തിയേറ്ററിൽ എത്തുമ്പോൾ നീ കൊണ്ട് യൂട്യൂബിലിടും, പിന്നെ മലയാള സിനിമ തന്നെ കാലുമുടക്കി അടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യില്ല. നമ്മൾ മലയാള സിനിമ നമ്മൾ സ്നേഹിക്കുകയാണ് അല്ലേ സുഹൃത്തുക്കളെ അല്ലേ. അപ്പൊ എന്തായാലും അടിപൊളി പടമായിരിക്കും. പിന്നെ വേറെ എന്തായാലും നമ്മൾ സുഹൃത്തുക്കളെ പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പൊ എല്ലാരും നിന്റെ കമന്റ് ബോക്സിൽ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാ മണിയിൽ തടിക്കണേ ബാക്കിയാണ്. അവന്റെ ബെല്ലേ കണ്ണിട്ട് അടിക്കണം. പതുക്കെ ഭാവിക്കല്ല. അപ്പൊ എന്തായാലും ഇതേണൊക്കെ ക്യാമറ വെറുതെ ഓണാക്കി വെച്ചാതെ നമുക്ക് ഇഷ്ടംപോലെ കണ്ടന്റ് അഖിലേട്ടൻ തന്നോളൂ. കോമഡി നമ്മളിപ്പോ കഴക്കൂട്ട് ആവാൻ പോണം. കഴക്കൂട്ടത്തെ പുതിയ റോഡ് ഇനാഗുറേഷൻ എന്നാണ് അത് മാറ്റി വെച്ചത്. ഞാൻ ഇല്ലാത്തോണ്ടാണല്ലോ ഇന്നിപ്പോ ഇനാഗുറേറ്റ് ചെയ്ത് പോണം. അതായിരിക്കും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ട്രിവാൻഡ്രത്തുള്ളവരല്ലേ? ട്രിവാൻഡ്രത്തുള്ളവരുണ്ട്, പിന്നെ കോഴിക്കോട് ഉള്ളവരുണ്ട്, യു കെ ഉള്ളവരുണ്ട്, കസിൻസ് ഒക്കെ യു കെയിലാണ്. നമ്മുടെ വീഡിയോ കാണുന്നത് യു കെയിലൊക്കെ. പിന്നെ പിന്നെ പ്രവാസി മലയാളികൾ ഒരുപാട് ഉണ്ട്. കൂടുതലും നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ കുറച്ച് ആള് നാട്ടിലുള്ളവരും താല്പര്യങ്ങളാണ് രക്ഷപ്പെടുന്നത്. കൂടുതലും നമ്മൾ അറിയാത്ത ആൾക്കാരാണ്. ഇന്ത്യയിലേക്കുള്ള വണ്ടിയാണ് ഇവിടെ നിന്ന്. ട്രിവാൻഡ്രത്തിന് ഇന്ത്യയിലോട്ട് വണ്ടിയുണ്ട്. വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അഖിലേട്ടൻ. ഒന്ന്, എല്ലാരും സ്റ്റാർ മാജിക്കിന്റെ ഫാനാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീമിയർ പത്മിനി. അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങളൊന്ന് സ്റ്റാർ മാജിക്കിന്റെ വിശേഷം പറയണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ എനിക്കൊരു നല്ലൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നൊരു പരിപാടിയാണ് സ്റ്റാർ മാജിക്. പിന്നെ നമുക്ക് ഒരുപാട് നമ്മുടേതായ കണ്ടന്റുകളൊക്കെ ഒരുപാട് ആൾക്കാരെ ഏറ്റെടുത്ത് കുറെ വൈറൽ പരിപാടികളും മില്യൺ വ്യൂസ് ഉള്ള കുറെ പരിപാടികളൊക്കെ വന്നുകൊണ്ട് നമുക്ക് എവിടെ ചെന്നാലും നമ്മളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പം സ്റ്റാർ മാജിക്കിന്റെ കാര്യം എല്ലാവരും പറയും. വളരെ സന്തോഷമാണ്. കാരണം അതിൽ നമ്മൾ ചെയ്ത സ്കിറ്റുകളുടെ വിജയങ്ങളാണ് കൂടുതൽ. അസോസിയേഷനിലുള്ള സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവർക്കും ക്യാമറ അസിസ്റ്റന്റ് ഒരു ഫാൻസ് അസോസിയേഷൻ.
ഇത് എല്ലാം അത് സ്ക്രിപ്റ്റഡ് ആണ്, ഒരു സംശയമുണ്ട്. പരിപാടി അത് സ്ക്രിപ്റ്റഡ് ആണ്, സ്ക്രിപ്റ്റ് ഇല്ല ഒരിക്കലും പോകില്ല. പല കാര്യങ്ങളും ചിലപ്പോ നമ്മൾ ഈ സ്പോട്ടിൽ ചെയ്യുന്ന സ്പോട്ട് കുറേ ആർട്ടിസ്റ്റുകളെ ഇമ്പ്രൈസ് ചെയ്തിട്ട് കുറെ സാധനങ്ങൾ ഉണ്ട്. എന്നാലും അതൊരു കണ്ടന്റിലൂടെയാണ് ആ ഷോ പോണത്. ഒരിക്കലും ഒരു ടീം വർക്കാണ്, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രീമിയർ പത്മിനി. പ്രീമിയർ പത്മിനി അതും ലോക്ക്ഡൌണിൽ നമ്മൾക്ക് എന്താണ് കിട്ടിയ ഒരു വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് ആ സമയത്ത് കൊറേ കണ്ടന്റുകൾ, നല്ല അടിപൊളി ഒരു ടീം. അതും എവിടെ ചെന്നാലും നമുക്ക് മതിയല്ലേ. ഇപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പൊ സ്റ്റാർ മാജിക് ഫാൻസ് ഉള്ളത് പോലെ തന്നെ ഈ പത്മിനിക്കും കാണും. ചേട്ടാ പത്മിനി മറ്റേ സൂപ്പർ ആയിരുന്നു. അത് കൊറേ നമ്മളെ തഗ്ഗുകളൊക്കെ ഉടനെ ഉണ്ട്. നമ്മളിപ്പോ ഇപ്പൊ ഇപ്പൊ പരിപാടിയൊക്കെ ഒന്ന് ഓപ്പൺ ആയ എന്റെ ഒരു ഇതില് എല്ലാരും തിരക്കൊക്കെ ആയിപ്പോണ്ടാണ് ഇപ്പൊ എപ്പിസോഡുകളായിട്ട് ഇല്ലാത്തത്. ഉടനെ അടുത്ത എപ്പിസോഡുകൾ വരും. തെക്കന്തലിന്റെ വിശേഷം എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയാം. തെക്കന്തല്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് എന്റെ ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും എല്ലായിടത്തും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പത്മിനി കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. പത്മിനി എപ്പിസോഡുകൾ കണ്ടിട്ടാണ് എന്നെ പടത്തിലോട്ട് വിളിക്കുന്നത്. ബാക്കി ഓഡീഷൻ ആയിരുന്നു പടം ഒരുപാട് പേര്. ഞാനൊക്കെ ഡയറക്റ്റ് നമ്മളെ കണ്ടുപിടിച്ച് പറഞ്ഞു പോയി ചെയ്ത പടമാണ്. ഭയങ്കര എക്സ്പീരിയൻസ്. ഓഡീഷൻ നമ്മളെ പോയാമല്ലേ പത്മിനി കണ്ടിട്ട് ഈ ക്യാരക്ടർ ഈ പുള്ളിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് അവർ തീരുമാനിച്ച് എന്നെ വിളിച്ചതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കഥയാണല്ലോ. അഞ്ചു തെങ്ങ് ലൊക്കേഷൻ ലൊക്കേഷൻ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ വലപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തും കോതകുളം വലപ്പാട ഏരിയയിലൊക്കെ സെറ്റിട്ട് ചെയ്ത പടമാണ്. ആ ഗ്രാമം ഫുള്ള് സെറ്റാണ്. ഇനിയിപ്പൊ ഇറങ്ങാനുള്ള പടം, ഇനിയിപ്പോ തിയേറ്ററിലുള്ള പടം ബൂമറാങ് എന്ന് പറഞ്ഞൊരു പടം അടുത്ത റിലീസ്. അത് നമ്മുടെ ചെമ്പൻ വിനോദ്, ഷൈൻ ടോം ചാക്കോ, നമ്മുടെ ചൂതരം ബൈജോണ്ണൻ, സംയുക്ത മേനോൻ, പിന്നെ ഡെയിൻ ഞാൻ, അങ്ങനെ ഉള്ളൊരു പടം. അതിപ്പം നമ്മുടെ മനുചേട്ടനാണ് ഡയറക്ഷൻ ആറ്റിംഗ് ഉള്ള ആള് തന്നെ കൃഷ്ണദാസ്. കൃഷ്ണദാസ് ഭംഗി റൈറ്റർ. നല്ല റിലീസ് ഡേറ്റ് ഡിസംബറിൽ ഉണ്ടാവുന്നതാണ്. ക്രിസ്മസിനായിട്ടുള്ള എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. കാരണം തിയേറ്ററിൽ പോയി കണ്ട് ആൾ കയറുമ്പോഴല്ലേ നമ്മള് പടം വിജയിക്കും. ഒരുപാട് ആൾക്കാർ ഞാനിപ്പം ഷൂട്ടിംഗിൽ ഇപ്പൊ നമ്മള് ലൊക്കേഷനിലോട്ട് പോകുന്നത്. അപ്പം ആ ഒരു ലൊക്കേഷനില് പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം ആ ഒരു ആൾക്കാരുടെ എന്താണ് കഷ്ടപ്പാട്. അപ്പൊ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടതാണ്. എളുപ്പകാലത്ത് ഇന്നലെയും ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്നും രാവിലെ പോവുകയാണ് ഷൂട്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് പോകൂട. അതിപ്പോ നമുക്കിത് കഷ്ടപ്പാടായിട്ട് തോന്നൂല. കാരണം നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. ആദ്യത്തെ ആഗ്രഹം സ്റ്റേജിൽ കയറി മിമിക്രി കളിക്കണമെന്നായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ വന്നു, പിന്നെ ടി വിയിൽ വന്നു. ടി വിയിൽ വന്നു സിനിമ സൈഡ് വരെ സിനിമയിലും ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോവാ. എന്റെ അടുത്ത സംശയം എന്ന് പറയുന്നത് എന്റെ സംശയമല്ല, നമ്മുടെ സുഹൃത്തുക്കളുടെ സംശയമാണ്. ഈ സ്റ്റാർ മാജിക്കിനകത്ത് ഒരു ചാട്ടവാർ അടിയുടെ കേസ്, ആ അടി അത് ആരുടെ ഐഡിയാണ്? ഐഡിയ നമ്മുടെ ഡയറക്ടറുടെ ഐഡിയാണ്. അടികൊണ്ട് അത് നമ്മുടെ സിനിമയിലൊക്കെ സ്റ്റണ്ടിന് ഉപയോഗിക്കണ സംഭവമല്ലേ. അങ്ങനത്തെ സാധനം വെച്ച് ഉണ്ടാക്കണം. അതൊരു പഞ്ച്, ഒരു അടി കൊള്ളുമ്പോൾ ഒരു എഫക്ട് കിട്ടും അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ വേദനയൊന്നുമില്ല. അഖിലേട്ടാ, അഖിലേട്ടാ യൂസ് ചെയ്യുന്ന കാർ ഏതാണ്? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പം ആകാംക്ഷയോടെ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. എന്റെ ഞാൻ 2016 എടുത്ത വണ്ടിയാണ് എന്റെ ഇയോൺ. ഇയോൺ ഇതാണ് എന്റെ ബെൻസും ഓഡിയും BMW എല്ലാം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിച്ച, പക്ഷെ എന്റെ യാത്ര കൂടുതൽ ട്രെയിനിലാണ്. ഞാൻ വണ്ടി ഇങ്ങനെ കാർ അങ്ങനെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ വിളിക്കുമ്പോഴേ വീഡിയോ കോൾ ഒക്കെ വിളിച്ച് കഴിഞ്ഞാലും ഞാൻ എന്റെ യാത്രയുടെ മൊത്തം എറണാകുളം. അതായത് പൈസ പിന്നെ ജനശതാബ്ദിയാണ് എന്റെ വണ്ടി. ആ വണ്ടി സ്വന്തം വണ്ടി. പിന്നെ ഇത് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കും. ഇത് 2016 ലാസ്റ്റ് 17 വണ്ടിയാണ്. 6-7 കൊല്ലം കൊണ്ടപ്പോ നമ്മുടെ കയ്യിൽ ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ. വണ്ടി എടുക്കുമ്പോ നമ്മളൊരു 6-7 പേര് ഫ്ലവേഴ്സ്, ഞാൻ തങ്കച്ചേന അങ്ങനെ കുറെ പേര് അന്ന് ഇയോൺ എടുത്തായിരുന്നു. അന്നൊക്കെ ഈ ബഡ്ജറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടി ഇതായിരുന്നു. ഇത് ആ മാസം 5700 രൂപ സി സി ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഈ പരിപാടിയൊക്കെ ഉള്ള സമയമാകുമ്പോഴത്തേക്ക്
ഗ്രൂപ്പിൽ നിന്ന് അഡ്വാൻസ് മേടിച്ച് കൊണ്ട് ഫസ്റ്റ് എടുക്കുന്ന വണ്ടി. കാറ് ബൈക്കുണ്ട്, ബൈക്ക് എനിക്കൊരു പൾസർ ഉണ്ടായിരുന്നു, പഴയ ഒരു യമഹയുടെ വൈബിയൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡിയോ ഉണ്ട്. ഞാൻ എന്റെ വണ്ടി ഒന്നും കൊടുത്തു, അത് പഴയ വണ്ടിയാണ്, അത് എപ്പോഴും എല്ലാവരും അത് ഓടില്ല, സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. പടങ്ങളിലും അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, എറണാകുളം ഒക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഒന്നാം ഡ്രൈവിംഗ് മടിയനാണ്, അതാണ് നിന്നെ മടിയോട് ചെയ്യാൻ വിളിച്ചത്. അപ്പൊ നീ കമ്പം വെച്ച് കെട്ടി മൊബൈൽ വാങ്ങി ഡ്രൈവിംഗ് ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഞാൻ വിചാരിച്ച മടി മാറ്റാൻ ധരിച്ചു. ഇവിടെ നിന്ന് പോവാറോ ഒറ്റയ്ക്ക് മടി കെട്ടി എനിക്ക് വീടെടുക്കട്ടെ, എന്റെ ആവശ്യമുണ്ടല്ലേ ഇത്. അപ്പൊ നമുക്ക് ഇതേപോലെ ആളെ ഇനി കിട്ടണമെന്നില്ല, നമ്മളെ ഇടയ്ക്ക് കാണാറുണ്ടെങ്കിലും. പക്ഷേ നമ്മൾ ഫസ്റ്റാണ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നമ്മളിപ്പോ വീഡിയോ യൂട്യൂബിലേക്ക് വരുന്നത് അല്ലേ, അതുവരെ നമ്മൾ അങ്ങനെ ഗസ്റ്റ് കാണുന്നു സംസാരിച്ച് പോകണം അത്രേ ഉള്ളായിരുന്നു. അപ്പൊ കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണം, അതാണ് നല്ല സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത്. അറിയേണ്ട കാര്യങ്ങൾ മാക്സിമം നമ്മൾ അറിയിച്ചു. ഹോട്ടൽ പൂവാറിലെ ഹോട്ടൽ ഗീതു ഇന്റർനാഷണൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് സ്റ്റേ അല്ലേ? അപ്പൊ ഇവിടെയാണ് സ്റ്റേ ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് കയറി കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അല്ലേ ചേട്ടാ? ഇല്ലടാ, കഴിച്ചു തുടങ്ങാം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി, റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഹോട്ടൽ. അപ്പൊ നമ്മൾ വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തു, ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോകണം. നമ്മള് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോയിട്ട് മാപ്പ് കിട്ടാൻ പോകുന്നത് മാത്യുവിൻ്റെ സിനിമയാണ്. മാത്യു പോയി അഖിലേട്ടൻ്റെ അടുത്ത ലൊക്കേഷനിലോട്ട് അഖിലേട്ടൻ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളെടുത്ത് വണ്ടി ഓടിക്കാൻ അണ്ണാന്നും പറഞ്ഞ് വന്നതാണ്, ഫ്രണ്ടിൽ ഇരുന്ന് വ്ലോഗ് എടുക്കണം. ഞാൻ ഉറക്കപ്പിച്ചത് താണ്ട കണ്ടി വടഞ്ഞടഞ്ഞ് വണ്ടി തിരിച്ചു വരുമ്പോഴത്തേക്ക് ആരോടിക്കുന്നു നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയൊക്കെയാണ്. അതായത് ആ ലൊക്കേഷൻ, അപ്പോൾ ആ ക്യാമറ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഓ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ആ അപ്പോൾ അഖിലേട്ടൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വന്ന വണ്ടികളാണ് ഇതായത്. പിന്നെ അഖിലേട്ടൻ ഇതിനകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇത് കാരവാനാണ്, കാരവാനകത്ത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനായിട്ട് പുള്ളി അകത്ത് കയറി. ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, അതിപ്പം ക്രെയിനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഒരു സിനിമ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തുമാത്രം ആൾക്കാരുണ്ട്, അവരെ കഷ്ടപ്പാട് എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അറിയാം. ഒരു കംപ്ലീറ്റ് സിനിമാ പ്രവർത്തകരാണ് ഇവരൊക്കെ. സിനിമയുടെ ഒരു സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നവരെല്ലാം. കണ്ട ഒരുപാട് കഷ്ടപ്പാടാണ് അവർക്ക്, ഇവരെയും നമ്മളങ്ങനെ തിരിച്ചറിയുന്നില്ല. അപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞ്, ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പോകണം അഖിലേട്ടൻ്റെ ഈ സാധനത്തിനകത്ത് നിന്ന്, കാരവനകത്ത് നിന്ന് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ പഴയ അഖിലേട്ടനായിട്ട് തിരിച്ചിറങ്ങി നിന്നേക്കണം. പക്ഷേ ഷൂട്ടിംഗ് ഒരു വമ്പ സംഭവമാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഒരു ഷോട്ടാണല്ലേ ഇന്നെടുത്തത്, ഒരു ഷോട്ട് എടുക്കാനായിട്ട്, ആ ഒരു സീൻ എടുക്കാനായിട്ട് എത്ര സമയം ക്യാമറ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയല്ലേ. അപ്പം സിനിമ എന്ന് പറയുന്നൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പം എന്തായാലും പുതിയ പടത്തിൻ്റെ വിശേഷം അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അഖിലേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, അഖിലേട്ടാ എന്താണ് ഈ പടം? നമ്മുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തുക്കളായ എഴുത്തുകാരായ ജി ആർ ഇന്ദുഗോപൻ ചേട്ടൻ്റെയും ബെന്യാമിൻ ചേട്ടൻ്റെയും തിരക്കഥയിലുള്ള പടമാണ്. ആൽവിൻ ചേട്ടനാണ് സംവിധാനം, മാത്യു മാളവികയൊക്കെ അഭിനയിക്കുന്ന പടമാണ്. ഒരു ചെറിയ വേഷം ഞാനും ഉണ്ട്. അപ്പോൾ ഉടനെ ഈ പടം എത്തും. പൂവാറിലായിരുന്നു മെയിൻ ലൊക്കേഷൻ. ഒരു തിരുവനന്തപുരം കഥ പറയുന്ന പടം തന്നെയാണ് ഇതും. ടൈറ്റിൽ വർക്കിംഗ് ടൈറ്റിലായിട്ടുള്ളത്, മെയിൻ ടൈറ്റിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഇന്നത്തെ സീൻ കഴിഞ്ഞു. ഓക്കെ
അപ്പൊ എന്തായാലും അഖിലേട്ടൻ ടയേർഡ് ആണ്. അപ്പൊ ഇനി ഞാൻ മൊബൈലും പിടിച്ചോണ്ടിരുന്ന എന്റെ കമ്പും മൊബൈലും എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മള് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും. അപ്പൊ അതുവരെ ബൈ. അഖിലേട്ടൻ ഒരു ബൈ പറഞ്ഞേ. എല്ലാ പ്രിയപ്പെട്ട റോഷൻ വ്ളോഗ്സിലെ എല്ലാ പ്രിയപ്പെട്ട ചങ്കുകൾക്കും എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.